കസ്തൂരംഗം റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം ഉടൻ ഇറക്കണമെന്നാവശ്യപ്പെട്ട് റോഷി അഗസ്റ്റിൻ എംഎൽഎയുടെ കർഷക സംരക്ഷണ പദയാത്ര ആരംഭിച്ചു. ഇടുക്കിയിലെ 35-ാം മൈലിൽ കേരള കോൺഗ്രസ് ചെയർമാൻ കെ എം മാണി യാത്ര ഉദ്ഘാടനം ചെയ്തു. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൂടെ സഞ്ചരിച്ച് യാത്ര 3-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. മലയോര ജനതയുടെ ആശങ്കയ്ക്ക് വിരാമമിട്ട് മാർച്ച് 4-ന് തന്നെ അന്തിമ വിജ്ഞാപനം ഇറങ്ങണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. കേരളത്തിലെ 123 വില്ലേജുകളാണ് കസ്തൂരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതിലോല പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചത്. ജനവാസ മേഖലയും കൃഷിയിടങ്ങളും ഇതിൽ ഉൾപ്പെട്ടതോടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കി. പരാതിയുള്ള സംസ്ഥാനങ്ങൾ ഒഴിവാക്കേണ്ട പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. യു ഡി എഫ് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ അപാകതകളുണ്ടെന്ന പരാതിയുമായി എൽ ഡി എഫ് രംഗത്ത് വന്നു. ഇടത് സർക്കാർ അധികാരത്തിലെത്തിയിട്ടും ഈ തെറ്റുകൾ തിരുത്തി നൽകാൻ തയ്യാറായില്ല. ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കയകറ്റണം. കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ വിജ്ഞാപനം ഇറക്കാൻ തടസ്സമില്ലെന്ന് ഹരിത ട്രൈബ്യൂണൽ പോലും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചേരുതിരിവും പോരാട്ടവും ഇതിനാവശ്യമില്ല. കാൽനട യാത്രയ്ക്ക് പിന്നാലെ ഹർത്താലും കരിദിനം ആചരിച്ചും പ്രക്ഷോഭം ശക്തമാക്കുകയാണ് കേരള കോൺഗ്രസ്. ഇവിടെ മാത്രമല്ല, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലെ കർഷകർ, ആ ജില്ലകളിലെല്ലാം നമ്മൾ കരിദിനമാചരിക്കുക. 3-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കർഷക സംഗമത്തോടെയാണ് യാത്രയുടെ സമാപനം. മനോരമ ന്യൂസ്, ഇടുക്കി.